ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വാഗമണിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതിന് മുന്നേ നമ്മൾ വാഗമണിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊരു പ്രൈവറ്റ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. വളരെയധികം പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇത് നമ്മളൊരു ഫ്രണ്ട്സുമായിട്ട് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തതാണ്. ഞങ്ങൾ 4 പേരാണ് തൽക്കാലം പോകുന്നത്. അപ്പോൾ ഒരു 4 മുതൽ 6, 10 ആൾക്കാർ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയൊക്കെയപ്പം ഈ സ്പേസിലെത്തി. ഇതിൻ്റെ പേര് ഇൻഡസ് വാലി എന്നാണ്. ഉളുപ്പുണി റോഡിലായിട്ടാണ് ഈ റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത്. നിറച്ച തേയിലത്തോട്ടത്തിൻ്റെ നടുക്കിൽ ഒറ്റ ബിൽഡിങ്, അതായത് ആ പ്രൈവസി നമുക്ക് കിട്ടും, വേറെ ബിൽഡിങ്സ് ഒന്നുമില്ല. താഴെ കാണുന്ന മറ്റൊരു കോട്ടേജ് എന്ന് പറഞ്ഞാൽ കെയർടേക്കറിന് താമസിക്കാനുള്ളതാണ്. ആ വ്യക്തി മാത്രം ഇവിടെ ഉണ്ടാവും. അടിപൊളി ഒരു ബാൽക്കണിയും നല്ലൊരു റൂമും ആവശ്യത്തിനുള്ള ഡൈനിങ് ഹാളും പിന്നെ നല്ലൊരു കിച്ചണും എല്ലാം അടങ്ങുന്ന ഒരു കോട്ടേജ് പോലത്തെ ഒരു ഫോറിൻ ആർക്കിടെക്ചറിൽ തീർത്ത ഒരു ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത്. പുറത്തേക്ക് നോക്കിയാൽ നിറച്ച് തേയിലത്തോട്ടമാണ്. നമുക്ക് ചുറ്റും തേയിലകളിങ്ങനെ കാണാം. രാത്രിയിൽ ഇത് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമാണ്. വൈകുന്നേരത്ത് നല്ല തണുപ്പായിട്ട് നമുക്കിവിടെ നിൽക്കാൻ നല്ല രസമാണ്. കയറി വരുമ്പോഴുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളാണ്. മറ്റേ നമ്മുടെ സ്റ്റെയറിനോട് കൂടി തന്നെയുള്ള ഡൈനിങ് ടേബിളാണ്. അതുപോലെ സ്റ്റെയർസ് നല്ലൊരു അട്രാക്റ്റീവാണ്. നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ റൂം നമുക്ക് കാണാൻ പറ്റും. നിറച്ച് വിൻഡോസ് ആണ്, ഗ്ലാസ് ഡോർസ് ആണ്, അതുപോലെ ഗ്ലാസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും കർട്ടൻ ഫെസിലിറ്റി നല്ല രീതിയിൽ ഉണ്ടാവുണ്ട്. പ്രൈവസി പ്രശ്നമില്ല. ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിൽ പോലും അങ്ങനത്തെ പ്രശ്നമില്ല. ഒരു കിച്ചൺ ഫെസിലിറ്റി ഉണ്ട്, ഓവൻ ഉണ്ട്, അതുപോലെ ഗ്യാസ് ഉണ്ട്. നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ ഇടാം. അത്യാവശ്യം കുക്ക് ചെയ്യണം, കുക്ക് ചെയ്യാം. അപ്പോൾ ഇൻ കേസ് ഭക്ഷണം കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അവരോട് പറഞ്ഞാൽ അവരെ ഗ്രില്ലിനുള്ള സെറ്റപ്പ് നമുക്ക് ചെയ്ത് തരും. ഫുഡ് പറഞ്ഞാൽ അതും ഉണ്ടാക്കി തരും. അത് നിയർ ബൈ ഉള്ളൊരു വീട്ടിൽ നിന്നാണ് അവർ ഉണ്ടാക്കി കൊണ്ടുതരും. കൊണ്ട് ഡെലിവർ ചെയ്ത് അവർ പോവും. ഗ്രില്ലിങ് ആണെങ്കിലും മാക്സിമം അവർ മസാലയൊക്കെ പരട്ടി കൊണ്ടുതരും, ഗ്രില്ലും ചെയ്ത് തരും. നമ്മൾ കഴിച്ചാൽ മതി. നമ്മൾക്ക് വേണം, നമുക്ക് ഗ്രില്ല് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ നൈറ്റിലുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ പരിപാടികളൊക്കെ മൂവ് ചെയ്തു. പിറ്റേ ദിവസം ഏർലി മോർണിംഗ്. അപ്പോൾ താഴെ കാണുന്ന സ്പോട്ടിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. ആ ഒരു സ്പേസിൽ നമുക്ക് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് അവിടുത്തെ റോഡാണ്. ഞാൻ പറഞ്ഞില്ല, ഉളുപ്പുണിക്ക് പോകുന്ന റോഡാണ്, ഓഫ് റോഡ്. ഈ കാണുന്ന റോഡ് പോലെയല്ല, വരുന്നത് ഭയങ്കര ഓഫ് റോഡാണ്. കുറച്ച് ടൈം എടുക്കും നമ്മൾ വരാൻ. അപ്പോൾ ഇൻഡസ് വാലി ഏർലി മോർണിംഗ്, ഇതൊരു 7 മണിയാണ്. നല്ല നൈസ് മിസ്റ്റും തണുപ്പുള്ള ഒരു ടൈമാണ്. ഇപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. അതിന് കഴിഞ്ഞപ്പോഴത്തേക്ക് നൈസായിട്ട് തേയിലത്തോട്ടത്തിൽ കൂടെ നടന്നൊരു വീഡിയോ ഇങ്ങനെ എടുത്താൽ. ഏർലി മോർണിങ്ങും സൺറൈസും ഒക്കെ ഒരു പ്രത്യേക മൂഡാണ്. അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ശരിക്കും നമുക്ക് എഴുന്നേക്കാനുള്ള ഒരു മടി മാത്രമല്ല, എഴുന്നേറ്റ് ഏർലി മോർണിംഗ് എഴുന്നേറ്റ് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും. നമ്മൾ ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എനർജി ലെവൽ കുറയും, അതൊരു ഫാക്റ്റാണ്. ഈ വാഗമൺ അതുപോലെ ഹിൽ ടോപ്പ് പ്ലേസസിലൊക്കെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കൂടുതൽ മിസ്റ്റ് ഇങ്ങനെ വന്നിരിക്കുന്ന കാണാൻ പറ്റും. ഇവിടത്തേക്ക് നമുക്ക് ബുക്ക് ചെയ്ത് എത്താൻ പറ്റും. ഏകദേശം 4000 മുതൽ 6000 വരെയാണ് റേറ്റ്. 6 പേരാണ്, 6000 രൂപയ്ക്കാണ് ഇവിടുത്തെ റേറ്റ്. ചെക്കിൻ ടൈം 2 മണിക്കാണ്. അടിപൊളി പ്രൈവസി ആണ്. നമുക്ക് അത്യാവശ്യം നേച്ചറും എൻജോയ് ചെയ്യാം. നമുക്ക് ഉള്ള ആ ഒരു എല്ലാ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്.
ഈ ഉളുപ്പുണി റൂട്ടിൽ തന്നെ ഒരുപാട് ഹോം സ്റ്റേസ് അവൈലബിൾ ആണ്. വുഡ്ലാൻഡ്സ് കസ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചാളും തന്നെ അവിടെ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഹോം സ്റ്റേസ് ഈ റൂട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴും നമ്മൾ രാവിലെ ഗ്രില്ല് ചെയ്ത് രാത്രി ഗ്രില്ല് ചെയ്ത സ്പോട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി സ്പോട്ടാണ്.